നമസ്കാരം. കേരളത്തിൽ മുസ്ലിങ്ങളുടെ ബാങ്ക് വിളി നിരോധിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ പോകുന്നു എന്ന തരത്തിൽ ഒരു ഓഡിയോ പ്രചരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഇന്നലെ ഇതേ സമയത്ത് പെട്ടെമുക്കാലല്ലേ, ഇന്നലെ ഇതേ സമയത്ത് എന്താ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ അവിടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ബാങ്ക് വിളി കേൾക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ്, പക്ഷെ ആ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ആ ക്ഷേത്രം നിൽക്കുന്ന പ്രോപ്പർട്ടി തന്നെ ഏക്കറുകൾ കണക്കാണ്. അതിന്റെ ഏറ്റവും അകത്ത് ശ്രീകോവിലിനുള്ളിൽ എത്രയോ എത്രയോ മതിലുകൾ കടന്നിട്ട ശ്രീകോവിലിനുള്ളിൽ അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ വാങ്ക് വിളി. അപ്പൊ എന്താണ് പൂജ? നമ്മൾ ഈ ക്ഷേത്ര വിഗ്രഹത്തിന്റെ ചൈതന്യം കാണാം, പ്രാണപ്രതിഷ്ഠയാണ്. ഭഗവാന് തന്ത്രിയുടെ ശരീരത്തിൽ നിന്നും മന്ത്രം ഉച്ചരിച്ച് ജീവൻ കൊടുക്കുകയാണ്, പ്രാണനാണ് കൊടുക്കുന്നത്. അപ്പൊ ജീവനുള്ള പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠയ്ക്ക് ആ പ്രതിഷ്ഠയിൽ നിന്നും എനർജി വെളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളുമാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി തൊഴുന്നതിനൊക്കെ രീതിയൊക്കെ ഉള്ളത്, മനസ്സിലായില്ലേ? അപ്പോ ഈ ചാൻറ്റിങ് ആ ചാൻറ്റിങ് അതായത് ഈ മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന വൈബ്രേഷനിലാണ് ആ ആ വിഗ്രഹത്തിന് ആ ഡേറ്റിക്ക് കൂടുതൽ കൂടുതൽ എനർജി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരു സാധാരണ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇല്ലാത്തത്രയും ഒരു ഒരു റിലീഫ് ശബരിമലയിൽ കിട്ടുന്നത്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ സ്വാമി ശർമ്മ അയ്യപ്പ എന്ന് വന്ന് അവിടെ മനമുരുകി ഒച്ചത്തിൽ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാൻറ്റിങ് കൊണ്ടുണ്ടാകുന്ന ആ വേവ്സ്, ആ എനർജി ഉണ്ടാകുന്ന എനർജി അതിനകത്തുനിന്ന് ആ വിഗ്രഹത്തിൽ നിന്ന് വരുന്നോണ്ടാണ്. അപ്പൊ അതുമാതിരി ഈ വാങ്ക് വിളി വരുമ്പോഴും ദാറ്റ് ഈസ് ഓൾസോ ക്രിയേറ്റിംഗ് എനർജി ഇൻ ദയർ. അപ്പൊ അതും ആ വിഗ്രഹത്തിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഞാന് ഇന്നലെ അത് തീരുമാനിച്ചിരുന്നു, രാവിലെ ഞാൻ ഓഫീസിൽ പറഞ്ഞിരുന്നു, ഒന്ന് വർക്കൗട്ട് ചെയ്യണം. അപ്പൊ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്, ഈ വാങ്ക് വിളി പരിപാടി റെസ്ട്രിക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് 100 ഇഷ്ടംപോലെ ജഡ്ജ്മെന്റുകളുണ്ട്, ഇന്ത്യ മുഴുവൻ നടപ്പാക്കണം എന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷെ ഒരു കുഞ്ഞുങ്ങളും അതിന് തയ്യാറല്ല. എന്തായാലും ഞാൻ അതിനെ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നല്ല വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അധികം താമസിക്കാതെ കേരളത്തിലെ ഈ വാങ്ക് വിളി നമുക്കങ്ങ് റെസ്ട്രിക്ട് ചെയ്യാനുള്ള സുപ്രീം കോടതി നിയമം അനുസരിച്ചുള്ള രീതിയിലാക്കാനായിട്ട് ഉള്ള നടപടികൾ എന്തായാലും ഞാൻ ഒരു ഒന്ന് രണ്ടാഴ്ചക്കകം അതിനുള്ള അഭ്യാസം തുടങ്ങും എന്ന സന്തോഷഭാഷണം കൂടെ അറിയിച്ചേക്കാം. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ ഓഡിയോ ആണ് ഈ പ്രചരിക്കുന്നത്. ഇത്തരത്തിൽ ഈ നാട്ടിൽ ബാങ്ക് വിളി ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിരവധി സുപ്രീം കോടതി വിധികൾ ഈ നാട്ടിൽ നിലനിൽക്കുന്നതിനാൽ ഇതിനെ പൂർണ്ണമായി നിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തടയിടാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുമെന്നാണ് ഈ ഓഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. ഈ കൃഷ്ണരാജ് എന്ന വ്യക്തി അദ്ദേഹമാണോ എന്നോ പൂർണ്ണതോതിൽ അതിനെ അങ്ങോട്ടേക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൽ പരിചയപ്പെടുത്തുന്നതും പറയുന്നതും ശബ്ദവും വെച്ചിട്ട് അദ്ദേഹമാണെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിനെ ഉറപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും വിശ്വാസയോഗ്യതമല്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ സാധനം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിനകത്ത് ബാങ്ക് വിളിക്കുന്നത് പ്രശ്നമുണ്ടാകുന്നു എന്ന് തന്ത്രി വിളിച്ചു അറിയിച്ചു എന്നാണ് പറയുന്നത്. ഈ തന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു മതസൗഹാർദ്ദ നാടാണ്. ഇവിടെ ഇത്തരത്തിൽ മറ്റൊരു സമുദായത്തിന്റെ ബാങ്ക് വിളി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ബാങ്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ മുസ്ലിം വിഭാഗത്തിന്റെ പ്രാർത്ഥനയുടെ സമയമായി എന്ന് വിശ്വാസികളെ അറിയിക്കുന്ന ഒരു സൈനാണ്. സമാനമാണ് 4 മണി മുതൽ ആരംഭിക്കുന്ന ഈ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ ഗായത്രി മന്ത്രം ഇടുന്നൊരു സംവിധാനമുണ്ട്. ഏകദേശം ഇത് രണ്ട് സമമാണ്. പക്ഷേ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിലേക്ക് ബാങ്ക് വിളി എത്തുമ്പോൾ അത് അസ്വസ്ഥപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുതരം മനോവൈകല്യമാണ്, മനോവൈകൃതമാണെന്ന് പറയേണ്ടി വരികയാണ്. ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലുള്ളവർ ഒരുപക്ഷെ അഭിഭാഷകനാണ്. അദ്ദേഹത്തെ പറ്റി ഈ നാട്ടിൽ അറിയാവുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു സംഘപ്രവർത്തകനാണ്. പോരാത്തതിന് ഈ ഹിന്ദുക്കളുടെ ഐഡിയോളജിക്ക് വേണ്ടി വളരെയധികം പോരാടുന്ന വ്യക്തിയാണ്, ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണെന്ന തരത്തിലൊക്കെ പ്രശസ്തനാണ് ഈ പറയുന്ന വ്യക്തി. അതിലുപരി ഈ റാസ്പുട്ടിൻ ഗാനത്തിൽ 2 MBBS വിദ്യാർത്ഥികളായ ജാനകിയും നവീൻ എന്ന് പറയുന്ന 2 പേർ ഡാൻസ് ചെയ്തപ്പോൾ ആ ജാനകിയുടെ ഡാൻസിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തി, വലിയ വിവാദമായിട്ടുണ്ട്. ആ കൃഷ്ണരാജാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദ ഡയലോഗ് കൂടി അടിച്ചിരിക്കുന്നത്. ഈ ബാങ്ക് വിളിയൊക്കെ ഈ നാട്ടിൽ ബാങ്ക് വിളിയും പള്ളിയിലെ കുർബാനയായി ബന്ധപ്പെട്ടിരുന്ന പാട്ടുകളും അല്ലെങ്കിൽ മതപ്രഭാഷണങ്ങളും അത് ഏത് മതത്തിൻ്റെ ആയിരുന്നാലും ഈ നാട്ടിൽ കേൾക്കുന്നതാണ്. ഇതൊക്കെ അവരവർക്ക് കേൾക്കാൻ വേണ്ടി ചെയ്താൽ മതി എന്ന് പൊതു അഭിപ്രായമുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ബാങ്ക് വിളി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ രാവിലത്തെ ഗായത്രി മന്ത്രം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഈ നാട്ടിലുണ്ട്. ആരും കുറ്റം പറയുന്നില്ല.
പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ടിരുന്ന പാട്ടുകൾ മറ്റു ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സഹിഷ്ണുതയോടെ നേരിടുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത്. ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള ഇടപെടലുകൾ ആരെങ്കിലും നടത്താൻ ശ്രമിച്ചാൽ അത് ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഓടി അയക്കാൻ പോവുകയാണ് ബാങ്ക് അങ്ങ് നിരോധിക്കുമെന്ന്. നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നാൽ ഉടനടി ഇത്തരത്തിലൊരു തീരുമാനമൊക്കെ വരുമെന്ന് കരുതുന്നുണ്ടോ? ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായക്കാരെ കോർണറൈസ് ചെയ്ത് അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതിനെ എല്ലാത്തിനെയും ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുന്നത് ഏത് മതത്തിന്റെ തണലിൽ നിന്നുകൊണ്ടായാലും ഒരു കാലത്തും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ നാട്ടിൽ പ്രത്യേകിച്ച് കേരളം പോലൊരു നാട്ടിൽ ഇവിടെ എല്ലാ ജാതി മതക്കാർക്കും അവരുടേതായ മതസ്വാതന്ത്ര്യമുണ്ട്. ആരും അതിൽ കൈകടത്താറില്ല. അവരവരുടെ ഇഷ്ടാനുസരണങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഓരോ ചടങ്ങുകളും നടക്കുന്നത്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൽ ആരും സർക്കാർ സംവിധാനങ്ങളോ മറ്റോ കൈകടത്താറില്ല. അത് അനാചാരങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ് അതിനെതിരെ ശബ്ദമുയർത്തുകയോ വിരൽ ചൂണ്ടുകയോ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ആരെന്ത് പ്രവർത്തനം മതത്തിന്റെ പേരിൽ ചെയ്താലും ഈ സമൂഹം പൊതുവെ അത് കണ്ടില്ല കേട്ടില്ല എന്നടിക്കുന്ന ഒരു സമീപനം കേരളത്തിലുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോ ബാങ്ക് വിളി നിരോധിക്കും അല്ലെങ്കിൽ അതിനുവേണ്ടി സുപ്രീം കോടതിയിൽ നടപടികൾ തുടങ്ങാൻ പോകുന്നു എന്ന തരത്തിലൊക്കെ നിങ്ങൾ ഈ വിടുവായത്തിനുമൊക്കെ അടിച്ചുവിടുന്നത്. ഇതൊക്കെ കുറച്ചു പേർക്ക് രോമാഞ്ചമുണ്ടാക്കും. പക്ഷേ ഈ കേരളം പോലൊരു നാട്ടിൽ ഇവിടെ ഈ ബാങ്ക് വിളിക്കോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ ഈ പറയുന്ന പൂജാ സമയങ്ങളിലൊക്കെ ഈ മൈക്രോഫോൺ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത് എല്ലാ ആരാധനാലയങ്ങളിലും ഉണ്ട്. അതിപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുന്നത്? എത്ര ക്ഷേത്രങ്ങളിൽ കാണണം ഇത്തരത്തിൽ ഈ കോളാമ്പി ഉപയോഗിച്ച് ഈ പാട്ടിടുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നത്? അപ്പോൾ അവർ വയ്ക്കുമ്പോൾ അവരെ മാത്രം കുറ്റപ്പെടുത്തുക, നിങ്ങൾ ചെയ്യുന്നതിനെ മറച്ചു പിടിക്കുക. ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമല്ല ഇവിടത്തെ ഇനി ഏത് ക്ഷേത്രമായിരുന്നാലും മറ്റുള്ളവരുടെ മതസ്വാതന്ത്ര്യത്തെ അവരുടെ മത ആചാരങ്ങളെ അതിനെ ബഹുമാനിക്കണം, അതിനെ സമചിത്തതയോടുകൂടി കണ്ട് അതിനെ ആദരിക്കുന്ന ഒരു നടപടി സ്വീകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഇനി തന്ത്രിയല്ല, തന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയുടെ മനോനിലയുടെ പ്രശ്നമാണ്. തന്ത്രി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എല്ലാത്തിനേക്കാളിലും മുകളിലിരിക്കുന്ന വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം എന്തോ ജീവൻ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന വിഗ്രഹത്തിന് ജീവൻ കൊടുത്ത വ്യക്തിയാണ് തന്ത്രി എന്നൊക്കെ പറയുന്നു. ഇത്രയും മൂഢചിന്തകളൊക്കെ കൊണ്ട് നടക്കുന്നവർക്ക് അത് വലിയ സംഭവമായി മാറും. വിഗ്രഹത്തിനൊക്കെ ജീവൻ കൊടുക്കാൻ ഒരു തന്ത്രിക്ക് ശേഷിയുണ്ടെന്ന് ചിലർ സങ്കുചിതമായ ചിന്താഗതിയുള്ളവർ തീരുമാനിക്കും. ഒരു ശരീരത്തിലേക്ക് ജീവൻ കൊടുത്തിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. ഒരു വിഗ്രഹം എന്ന് പറയുന്നത് അതൊരു കല്ലിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. അതിന് ജീവൻ കൊടുത്തിട്ട് കയ്യോ കാലോ പൊക്കുന്നില്ല, അതേപടി തന്നെ തുടരുന്ന ഒരു വിഗ്രഹമാണ്. അതിന് ജീവൻ കൊടുത്തു എന്നൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ അത് ജീവൻ കൊടുത്തിരിക്കുന്ന ഒരു വിഗ്രഹമാണെന്ന് അദ്ദേഹം ചിന്തിച്ചു വെച്ചിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ ചിന്തിച്ചു വെച്ചിട്ടോ മറ്റുള്ള മതസ്ഥർ അതിനെ ശല്യപ്പെടുത്തുന്നു എന്നൊന്നും ഈ നാട്ടിൽ പറയാൻ നടക്കരുത്. അതിനെയാണ് പച്ചയ്ക്ക് ഈ നാട്ടിൽ പറയേണ്ടി വരുന്നത് വർഗീയത എന്നുള്ള കാര്യം. അതിനെ ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയില്ല. അതുമായിട്ടുള്ള നടപടികളായി മുന്നോട്ട് പോകുന്നവരെ ഈ നാട് ഒറ്റപ്പെടുത്തുന്ന സമീപനം തന്നെ ഉണ്ടാകും. അത് അഭിഭാഷകനല്ല ഇനി ഏത് മേഖലയിലെ വലിയ കൊലക്കൊമ്പനായാലും ഈ നാടിനതൊരു പ്രശ്നമേ അല്ല തന്നെ.